നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയെ ഈ സീസണിൽ പരിക്കുകൾ വിടാതെ പിന്തുടരുകയാണ് അവരുടെ സൂപ്പർ താരമായ ലേണൽ മെസ്സി ഒപ്പം തന്നെ ജോഡി ആൽബ അൻസു ഫാറ്റി സാമുഅലും ഉം എന്നിവരൊന്നും കഴിഞ്ഞ മത്സരത്തിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെട്ടിരുന്നില്ല പരിക്കാണ് കാരണം മെസ്സിക്ക് ഈ സീസണിൽ തുടർച്ചയായി പരിക്കുകൾ ഏൽക്കുകയാണ് അദ്ദേഹം ആകെ മൂന്നേ മൂന്ന് മത്സരമാണ് ഈ സീസണിൽ കളിച്ചത് അതും മുഴുവൻ സമയം കളിച്ചില്ല രണ്ട് മത്സരങ്ങളിൽ പകരക്കാരന്റെ റോളിലും ഒരു മത്സരത്തിൽ ആദ്യ പകുതിയിലും മാത്രമാണ് കളിച്ചത് അങ്ങനെ ആ ആദ്യ പകുതിയിൽ കളിച്ച മത്സരത്തിൽ അദ്ദേഹത്തിന് വീണ്ടും പരിക്കേൽക്കുകയും അങ്ങനെ കളത്തിന് പുറത്താവുകയും ചെയ്തിരിക്കുകയാണ് ഇനി ഇപ്പോൾ വരാനിരിക്കുന്ന ഇന്റർമിലാനുമായുള്ള ഇവഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ലാതെ തുടരുകയാണ് മാത്രമല്ല ഈ കൂട്ടത്തിലേക്ക് ആണ് അൻസു ഫാറ്റി കഴിഞ്ഞ തവണ ചേർന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം മെസ്സിയുടെ അഭാവം ഒരു പരിധിവരെ നികത്താൻ വാഴ്സയെ സഹായിച്ചിരുന്നത് പതിനാറ് കാരണമായ അൻസു ഫാറ്റിയാണ് അദ്ദേഹത്തിനും കൂടി പരിക്കേറ്റതോടു കൂടി അവരുടെ മുന്നേറ്റ നിര ഒന്നുകൂടി ദുർബലമാവുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ ജോഡി ആൽബ സാമുഅലും ടിറ്റി എന്നിവരുടെ പരിക്ക് അവരുടെ ഡിഫൻസിനെയും ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ കൂട്ടത്തിലേക്കാണ് ഒരിക്കൽ കൂടി ഓസ്മാൻ ഡംബലെ എത്തപ്പെട്ടിരിക്കുന്നത് ഡംബലേക്ക് ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ പരിക്കേറ്റിരുന്നു തുടർന്ന് കളത്തിന് പുറത്തായിരുന്നു പരിക്ക് മാറി ടീമിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹത്തെ ഗെറ്റാഫക്കെതിരെയുള്ള മത്സരത്തിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ആ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഹാംസ്ട്രിങ് ഇഞ്ചുറി കണ്ടെത്തുകയും ടീമിൽ നിന്ന് പുറത്താ പുറത്തു പോവുകയും ചെയ്തു മെഡിക്കൽ ടീം ഡംബലയെ പരിശോധിച്ചിരിക്കുന്നു മെഡിക്കൽ ടീം കണ്ടെത്തിയിരിക്കുന്നത് താരത്തിന് പരിക്കുണ്ട് എത്ര ദിവസം പുറത്തിരിക്കേണ്ടി വരുമെന്ന് അറിയില്ല വീണ്ടും പരിക്കായിരിക്കുകയാണ് ഓസ്മാൻ ഡംബലേക്ക് ചുരുക്കി പറഞ്ഞാൽ ബാഴ്സലോണയെ പരിക്ക് വിടാതെ പിന്തുടരുകയാണ് ഈ പരിക്ക് തന്നെയാണ് വിടാതെ പിന്തുടരുന്ന ഈ പരിക്ക് തന്നെയാണ് ഈ സീസണിൽ ഒരു കൺവിൻസിംഗ് ആയ ഒരു പ്രകടനം ഇതുവരെ ബാഴ്സലോണക്ക് നടത്താൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഈ പരിക്കിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ടീം മാറിയെങ്കിൽ മാത്രമേ വാൽബർ തേക്ക് തന്റെ ഫുൾ സ്ക്വാഡിനെ ഫുൾ സ്ട്രെങ്തിലുള്ള സ്ക്വാഡിനെ കിട്ടുകയുള്ളൂ എങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ടീമിനെ മുന്നോട്ട് നയിക്കാനും കഴിയുകയുള്ളൂ പരിക്കിന്റെ തിരിച്ചടി ഈ സീസണിൽ ബാഴ്സയെ എത്രത്തോളം തളർത്തും എന്ന് നമുക്ക് കണ്ടറിയാം ഏതായാലും ക്യാംനോവിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പാണോ നടത്തുന്നത് എന്നുപോലും ചില കോണുകളിൽ നിന്ന് വിമർശനം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം